Hello traders, welcome back to our channel. Our channel is Nifty and Bank Nifty analysts. In today's video, we will cover all the topics. So, last night, we have prepared a video for you. So, we will see the next week. And we have free training eligible for our channel. In the description box, we have account open a link. So, that's why we have account open. That's why we have fund added. We have a screenshot. നമുക്ക് പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. എന്തുകൊണ്ടാണ് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, അതായത്
ബിഗ് പ്ലെയർ എന്താണ് ചാർട്ടിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. സോ നമുക്ക് 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ഇവിടെ മാർക്കറ്റിന് പ്രോപ്പർ ആയിട്ട് ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ട് അല്ലേ, ഈ ഒരു പോയിന്റ്. സോ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മാർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോയിന്റാണ്, അതായത് 19280 എന്നുള്ള ഈ ഒരു ലെവലിനാണ്. സോ 19280 നമ്മളെ സംബന്ധിച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് ആണ്. 19280 വാച്ച് ചെയ്യുക. 19280 എന്നുള്ള പോയിന്റിനെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 19340 എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ആയിട്ട് വരും. 19340 ആൻഡ് ആ ഒരു ലെവലിന് ശേഷമായിട്ട് മാർക്കറ്റ് 19400 എന്നുള്ള ലെവലിലേക്ക് മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ്. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ആ ഒരു ലെവലിലേക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ്. ഇനി എന്താണ് നാളത്തേക്ക് നാളെ പിന്നെ ലോവർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യുന്നത്? സി ഇതൊരു പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇൻ ദ സെൻസ് എന്റെ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഞാൻ ചാർട്ടിനെ സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തോ സംതിങ് ഫിഷി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് മാർക്കറ്റിന്. സി ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ ക്ലോസ് ചെയ്ത മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുന്നു, ന്യൂട്രലിൽ ക്ലോസ് ചെയ്യുന്നു. എഗെയിൻ ഇവിടെ ക്ലോസ് ചെയ്ത മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുന്നു, ന്യൂട്രലിൽ ക്ലോസ് ചെയ്യുന്നു. സോ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടൊരു ബയിങ് പ്രഷർ അവിടെ കാണുന്നുണ്ട്, ബട്ട് അതിന് കണ്ടിന്യൂഷൻ കാണുന്നില്ല. സോ ഇതുകൊണ്ട് തന്നെ ഈ ഒരു സിനാരി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, ബയ്യർ അത്രത്തോളം കോൺഫിഡൻ്റ് അല്ല, അല്ലെങ്കിൽ ബയ്യർക്ക് പിന്നെ സെല്ലർ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സോ നാളത്തേക്കുള്ള പിന്നെ ലോവർ സൈഡിലുള്ള ലെവൽ ഞാൻ വാച്ച് ചെയ്യുന്നത് പറഞ്ഞാൽ 19235 എന്നുള്ള ഈ ഒരു ലെവലിലാണ്. 19235-240 എന്നുള്ള ഈ ഒരു ലെവലിലാണ്. 240 തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ 240 എന്നുള്ള ലെവലിന്റെ താഴെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ ബ്രേക്ക്ഔട്ട് ലെവലൊന്നും മാർക്ക് ചെയ്തില്ല താഴേക്ക്, ബട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ താഴെയായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഓപ്പൺ ഇതിന്റെ താഴെ അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ നമുക്ക് ഫസ്റ്റ് അച്ചീവ് ആയിട്ട് പിന്നെ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ അതിന് മുമ്പ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവല് 170 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ആ ഒരു ലെവലിലെ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 1900 എന്നുള്ള ഈ ഒരു ലെവലും കൂടി നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് അതിന് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ 19070 അവിടുന്ന് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്തായാലും ഈ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. സോ ഈ ഒരു ലെവൽസിനെ എല്ലാം തന്നെ നമ്മൾ നാളെ വാച്ച് ചെയ്യേണ്ടതുണ്ട്. കാരണം മാർക്കറ്റ് അത്ര ഒരു പിന്നെ കോൺഫിഡൻസ് ബയിങ് സിനാരിയോ കാണിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലുള്ള അനാലിസ്റ്റിനെ അതും കൊടുത്ത് പറഞ്ഞത്. ആൻഡ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ 280 അതിനുശേഷം പിന്നെ 345 അതിനുശേഷം 400 ഒക്കെ നമുക്ക് ചാർട്ടിൽ ഓപ്പൺ ആകുന്നുള്ളൂ. അതല്ല ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇവിടെ ഞാൻ പ്രോപ്പർ ആയിട്ടൊരു പിന്നെ ബ്രേക്ക് ഔട്ട് ലെവലിന് ഇവിടെ അടുത്തായിട്ട് എഗെയിൻ ആയിട്ട് മാർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കാനായിട്ടോ ഇവിടെ നിന്ന് ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടോ നോക്കുക എന്നുള്ളതാണ്. ആൻഡ് അത് മാത്രമല്ല ഈ സൈസ് ഗ്യാപ്പ് അപ്പുകളാണ് കിട്ടുന്നത്. പ്രീവിയസ് 2 ഡേയ്സ് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു റേഞ്ചിലുള്ള ഗ്യാപ്പ് അപ്പുകളാണ് കിട്ടുന്നതെങ്കിൽ മിണ്ടാതെ അടങ്ങിയിരിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഐഡിയൽ ട്രേഡ് പ്ലാൻ. കാരണം മാർക്കറ്റ് 2 ദിവസവും നമുക്ക് കാണിച്ചു തരുന്ന എന്താണ്, റിവേഴ്സൽ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ പോസ് ആവുന്നുണ്ട്. സോ ഗ്യാപ്പ് അപ്പ് ചെറിയ ഗ്യാപ്പ് അപ്പ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ താഴേക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അത്ര തീരെ പിന്നെ മൂഡ് ഉണ്ടാവില്ല എനിക്ക്. കാരണം ഇതേ ഒരു സിനാരിയോയാണ് വീണ്ടും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിലേക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, സി നിഫ്റ്റി ബാങ്കിൽ അഗെയിൻ നമ്മൾ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അഗെയിൻ എന്താണോ പിന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലുണ്ടായിട്ടുള്ളത് സെയിം സിനാരിയോ ആണ്. ബട്ട് ഉണ്ടായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ഒരു പിന്നെ സപ്പോർട്ട് പോയിന്റ് ആസ് കമ്പയർ ടു നിഫ്റ്റി കുറച്ചുകൂടി ദൂരെയാണ് എന്ന്, ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടി ദൂരെയാണ് എന്നുള്ളത് മാത്രമാണ്. സോ ഇവിടെ നമുക്ക് ഈ ഒരു ക്യാൻഡിലിന്റെ ഉള്ളിലായിട്ടൊരു ഇൻസൈഡ് ബാർ ഉണ്ടാവുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഈ ഇൻസൈഡ് ബാർ വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് വേണം, ഈ ഒരു ലോയിന്റെ താഴേക്ക് മാർക്കറ്റ് വരേണ്ടതുണ്ട്. സോ ഇവിടെ നമുക്കൊരു കണ്ടിന്യൂഷൻ ക്യാൻഡിലാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് നാളത്തേക്ക്. ബട്ട് ഒരിക്കലും അഗ്രസീവ് ആവാൻ നമുക്ക് പറ്റില്ല. കാരണം ഇവിടെയും എഗെയിൻ കിട്ടുന്നത് എന്താണ്, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ന്യൂട്രൽ ക്യാൻഡിൽസ് ആണ് കിട്ടുന്നത് അല്ലേ. മാർക്കറ്റിൽ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുന്നുണ്ട്, ഈ ചെന്നൈ എവ്രി ഡേ ഗ്യാപ്പ് അപ്പ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. ബട്ട് എന്താവുന്നില്ല,
നമുക്കൊരു പിന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു ട്രേഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ പോലും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇനി എന്താണ് 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സി 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഫസ്റ്റ് കാണാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് ഞാൻ എടുക്കുന്നത്. 43,400 എന്നുള്ള ലെവലിന് 43,400 ഉള്ളിലായിട്ട്, അതായത് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ ഞാൻ വാച്ച് ചെയ്യാണ്, 43,280 ഈ ഒരു ഹയർ ലെവലിന് നമുക്ക് എടുക്കാം, 43,200 എന്നുള്ള ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിനെ താഴേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു ലെവലിനെ താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പോയിന്റിനെ, ഈ ഒരു പിന്നെ ഗ്യാപ്പിനെ മാർക്കറ്റ് എന്തായാലും ഫില്ല് ചെയ്യാനായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് 43,050 എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതിന് അതിന്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 42,850 എന്നുള്ള ലെവലിനെ നമുക്ക് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ സി നമുക്ക് ഈ ചാർട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്, 600 എന്നുള്ള ലെവലാണ്, 43,600 ആണ്. സോ 43,600 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫെർദർ അപ്പ് മൂവ് ഉണ്ടാവും. സോ ഒരു പിന്നെ 40-50 പോയിന്റിനൊക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് ട്രയൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം. അഗെയിൻ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ആവുന്നതിന് പകരം ഇവിടെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഒരു ചെറിയ സെല്ലിംഗ് പ്രഷർ തന്നെയായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. ആൻഡ് ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ചെയ്യുക. നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പായി, ഒരു രണ്ട് ക്യാൻഡിൽ മുകളിലേക്ക് പോയി ഷാർപ്പ് ഡൗൺഫോൾഡായി, അഗെയിൻ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പായി, ഒന്ന് ചെറുതായിട്ട് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചു, അതിനുശേഷം പ്രോപ്പറായിട്ട് റേഞ്ചിൽ സ്റ്റെക്കായി. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. സോ റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യുക, നല്ലൊരു ട്രേഡിന് വേണ്ടിയിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ ബ്രേക്ക്ഔട്ട് തരാനോ ഓറൽസ് ഒരു പിന്നെ പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കാനോ ആയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താണ് നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, സി നിഫ്റ്റി ഫിനാൻസിൽ നമ്മൾ പിന്നെ നാളത്തേക്ക് വാച്ച് ചെയ്യുന്നത് 19,420 എന്നുള്ള ലെവലിനെയാണ്, 19,420. ആൻഡ് ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ ഒരു ക്ലോസിനെ തന്നെയാണ്, 19,360 എന്നുള്ള ലെവലിനെയാണ്. സോ ഈ ഒരു രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക. ഈ ഒരു രണ്ട് ലെവലിന്റെ താഴെ മുകളിലായിട്ടായിരിക്കും നാളത്തെ പിന്നെ മൊമെന്റം നാളെ ഉണ്ടാവുക. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നതാണ്. ഇനി എന്താണ് നാളെ എക്സ്പയറി ഫിൻ നിഫ്റ്റിയിലെ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നമ്മൾ നാളത്തെ എക്സ്പയറിൽ നമ്മൾ നാളെ വാച്ച് ചെയ്യേണ്ടത്? സി ഈ ഒരു ലെവല് പിന്നെ നമ്മൾ നാളെ വാച്ച് ചെയ്യേണ്ട പോയിന്റ് തന്നെയാണ്, 875. 875 ഉള്ളിൽ ചെറുതായിട്ട് നമുക്കൊരു ട്രേഡുകൾ നമുക്ക് ചിലപ്പോൾ കണ്ടേക്കാം, ബട്ട് അതൊരു പിന്നെ നല്ല ട്രേഡാണെന്ന് ചോദിച്ചാൽ ആസ് ഫാർ ആസ് ഐ കൺസേൺ അതൊരു നല്ല ട്രേഡല്ല. സോ പിന്നെ 8,905 എന്നുള്ള ലെവലിനെടുക്കുക, 8,905 എന്നുള്ള ലെവലിനെ ഈ ഒരു പിന്നെ രണ്ട് ലെവലിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്ത് മുകളിലേക്കോ താഴേക്കോ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റം നമുക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ കൂടി പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എന്താണ് HDFC ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, സി HDFCയിൽ ക്രൂഷ്യലായിട്ട് അപ്പർ സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 1490 എന്നുള്ള ഈ ഒരു ലെവലിനെയാണ്. ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യുന്നത് 1480 എന്നുള്ള ഈ ഒരു ലെവലാണ്. സോ ഈ ഒരു രണ്ട് ലെവലിന്റെ താഴെ മുകളിലായിട്ടിരിക്കും ക്ലിയർ ഡയറക്ഷണൽ മൊമെന്റം ഉണ്ടാവുക. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ICICI ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? സി ICICI ബാങ്കിൽ ആസ് ഓഫ് നൗ ഈ ഒരു ലെവലുണ്ടല്ലോ, 9:30 തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. 9:30 ക്രൂഷ്യൽ ആണ്. 9:30 താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ. സോ അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് അതിനകത്തേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ആക്സിസ് ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? 9.85 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 9.85 താഴെ വന്നാൽ മാത്രം വീക്ക്നെസ്സിനെ പ്ലാൻ ചെയ്യുക, ഒരു സെല്ലിംഗ് പൊസിഷനെ കുറിച്ച് ആലോചിക്കുക. ആൻഡ് അതുപോലെ തന്നെ എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, 1730 നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ലെവലാണ്. 1730 താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ്സിനെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഇൻഫിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, സി 1385 നമ്മൾ വാച്ച് ചെയ്യുക. 1385 താഴെ വന്നാൽ മാത്രം ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ TCS പിന്നെ 3350 എന്നുള്ള ലെവല് നമ്മൾ പ്രീവിയസ്ലി 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ലെവലാണ്. സോ ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സെൽ ഓഫ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ 2315 എന്നുള്ള ലെവലിനെ റിലയൻസിൽ മാർക്ക് ചെയ്യുക. ആ ഒരു ലെവലിനെ താഴെ വന്നു കഴിഞ്ഞാൽ റിലയൻസിലും ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള
സാധ്യത ഉണ്ടെന്നുള്ളതാണ്. സോ നിങ്ങൾ ആരെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇരിക്കുന്നുണ്ട്. സോ അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അറിയിച്ചാൽ മതി, ഞാൻ വാട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുക്കാം. സോ നിങ്ങളെ നമ്മുടെ ലേണിംഗ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും, അതിനുശേഷം നമുക്ക് അവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുമെന്നുള്ളതാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോക്ക് മറക്കാതിലേക്ക് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.